ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് കുടംപുളിയിട്ട നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു ചെമ്മീൻ മുളകിട്ടതിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പൊ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഒരു അരക്കിലോ കൊഞ്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനായിട്ടൊരു 10 ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 6 വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത്. ഇതിലേക്ക് വേണ്ടുന്ന മസാലപ്പൊടികൾ: 2 ടേബിൾസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 3 കഷ്ണം കുടംപുളി ഞാൻ നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായി ഒന്ന് വഴറ്റി വെക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ കറിയിൽ മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇനി പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടിയൊക്കെ നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ച പുളിയും ആ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. കറിയൊന്ന് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും ഉലുവാപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കറിയുടെ നന്നായി കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.